അമേരിക്കയിൽ അടക്കം ആഗോളതലത്തിൽ ലഭ്യമായ പ്രവാസി ചിട്ടിയെക്കുറിച്ച് KSFE NRI ബിസിനസ് സെന്റർ AGM MT സുജാത പ്രതികരിക്കുന്നു. പ്രവാസി ചിട്ടി അമേരിക്കയിൽ അടക്കം ലഭ്യമായോ? സാങ്കേതികമായതുകൊണ്ട് തന്നെ സങ്കീർണമായ പ്രോസസ്സാണ്. വേണ്ട സംവിധാനങ്ങളെല്ലാം റെഡിയാണോ? എത്രത്തോളം താല്പര്യം ഇതിന് ഉണ്ടായിട്ടുണ്ട് പ്രവാസികളുടെ ഭാഗത്തു നിന്ന് എന്നത് സംബന്ധിച്ച് അവർ ഗ്ലോബൽ റിപ്പോർട്ടറോട് പ്രതികരിച്ചു. പ്രവാസി ചിട്ടിയുടെ ഗ്ലോബൽ ലോഞ്ചിങ് നമ്മള് സെപ്റ്റംബർ 2019 GCC കൺട്രിയിൽ വെച്ചിട്ടാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ഫിനാൻസ് മിനിസ്റ്റർ ഡോക്ടർ തോമസ് ഐസക് നിർവഹിച്ചത്. തുടക്കത്തിൽ സോഫ്റ്റ്വെയറിൽ ചെറിയ ചെറിയ ന്യൂനതകൾ ഉണ്ടായിരുന്നു, അതെല്ലാം പരിഹരിച്ചിട്ടാണ് പൂർണ്ണ സജ്ജമായതിനു ശേഷമാണ് നമ്മൾ ഗ്ലോബൽ ലോഞ്ചിങ്ങിന് മുന്നിട്ട് തുടങ്ങിയത്. ഇപ്പോൾ പൂർണ്ണ സജ്ജമായിട്ടും ഓൺലൈനായിട്ട് ലോകത്തിന്റെ ഏത് കോണിലിരുന്നും ഒരു പ്രവാസിക്ക് നമ്മുടെ പ്രവാസി ചിട്ടിയിൽ ചേരുന്നതിന് കഴിയും. ഇതിന്റെ രജിസ്ട്രേഷൻ പ്രോസസ് തുടങ്ങി സബ്സ്ക്രിപ്ഷൻ ഓപ്ഷൻ ഇതെല്ലാം പൂർണ്ണമായും ഒരു ഡിജിറ്റൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇന്നത്തെ സ്റ്റാറ്റസ് അനുസരിച്ചിട്ട് ഏതാണ്ട് 375 ചിട്ടികൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അതിൽ ഏതാണ്ട് 11,000 സബ്സ്ക്രൈബേഴ്സ് ചിട്ടിയിൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. മൊത്തം ഏതാണ്ട് 90 crore കളക്ഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. ഏതാണ്ട് ഇതിന്റെ ചിട്ടി ടേൺ ഓവർ തന്നെ നമ്മളൊരു 2020-21 നമ്മൾ 5,000 crore എത്തിക്കുന്ന ഒരു ബിസിനസ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി തന്നെ നമ്മൾ ഇതിനു വേണ്ടിയിട്ട് വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനു വേണ്ടിയിട്ട് 24 hours സുസജ്ജമായ ഒരു കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് വേണ്ടിയിട്ട് നമ്മളൊരു കോൾ സെന്റർ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ നിന്ന് നമുക്ക് എപ്പോഴും ഈ ഗ്ലോബലായിട്ട് ഇതിനകത്ത് ചേർന്നിരിക്കുന്ന എല്ലാ പ്രവാസികൾക്കും എല്ലാ സംശയങ്ങളും അവർക്ക് റെക്ടിഫൈ ചെയ്ത് കൊടുക്കുന്നതിനൊക്കെ നമുക്ക് കോൾ സെന്ററിൽ എക്സിക്യൂട്ടീവ്സ് ഉണ്ട്. ഏത് രീതിയിൽ വേണമെങ്കിലും അവർക്കിപ്പോൾ ഇതിലൂടെ ഇമെയിലില് അല്ലെങ്കിൽ SMS അല്ലെങ്കിൽ ഫോൺ കോളിലൂടെ അല്ലെങ്കിൽ ലൈവ് ചാറ്റിലൂടെയും ഒക്കെ നമുക്ക് ഇവർക്ക് സംശയങ്ങൾ ചോദിക്കുകയും അതിനുള്ള തക്കതായ മറുപടികളെല്ലാം കൊടുക്കുന്നതിനുള്ള നമുക്ക് സ്റ്റാഫ് ഈ കോൾ സെന്ററിലുണ്ട്. അപ്പൊ ഈ ചിട്ടിയിൽ ഒരു നിക്ഷേപം എന്ന നിലയ്ക്ക് മാത്രമല്ല, ഒരു സമ്പാദ്യം എന്നുള്ള നിലയ്ക്കും ഒക്കെ ഈ പ്രവാസി ചിട്ടി നമുക്ക് ഉപയോഗപ്പെടുന്ന രീതിയിലാണ്. അതിൽ നമുക്ക് അതേ ഈ ചിട്ടിയിൽ ചേരുന്നവർക്ക് ഇത് കൂടാണ്ട് മറ്റ് ബെനിഫിറ്റ്സും നമ്മൾ ഗവൺമെന്റ് കേരള ഗവൺമെന്റിന്റെ പെൻഷൻ പ്രീമിയം അടയ്ക്കുന്ന തുടങ്ങി ഇത് അടച്ച തുകയ്ക്ക് ഇൻഷുറൻസ് തത്തുല്യമായ രീതിയിൽ നമ്മൾ ഒരു ലയബിലിറ്റി വേവറും ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ പ്രവാസി ചിട്ടിയിൽ ജോയിൻ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട്. KSFE NRI ബിസിനസ് സെന്റർ സീനിയർ മാനേജർ KJ പത്മകുമാറും ഗ്ലോബൽ റിപ്പോർട്ടറോട് സംസാരിച്ചു. ഓൺലൈൻ സംവിധാനങ്ങൾ ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയി എന്ന് പറയാനാകുമോ? എപ്പോഴാണ് അങ്ങനെ ഉണ്ടാവുക? പ്രവാസി ചിട്ടിയിൽ നിന്നുള്ള വരുമാനം എങ്ങനെ സ്പെൻഡ് ചെയ്യണമെന്ന് എല്ലാവർക്കും തീരുമാനിക്കാനാവുമോ? കിഫ്ബിയിലെ പ്രോജക്റ്റുകളിലേക്ക് ഇത് നീക്കുകയും അത് ഏത് പ്രോജക്റ്റിന് വേണമെന്ന് പ്രവാസികൾക്ക് തീരുമാനിക്കാവുന്ന അവസരവും ഉണ്ടാകുമെന്നാണല്ലോ പറഞ്ഞിരുന്നത്. അതിപ്പോഴും അങ്ങനെ തന്നെയാണോ? ചിട്ടി ആദ്യം ഗൾഫ് രാജ്യങ്ങളിൽ വന്നപ്പോൾ സോഫ്റ്റ്വെയറിലടക്കം പരാതികൾ ഉണ്ടായിരുന്നു. അതൊക്കെ പരിഹരിച്ചു കൊണ്ടുപോകും സാധിച്ചോ? ഇതൊക്കെ സംബന്ധിച്ച് അദ്ദേഹം നൽകിയ പ്രതികരണത്തിലേക്ക്. പ്രവാസി ചിട്ടി ഇപ്പോ എവിടെ നിന്നൊക്കെ ലഭ്യമാകാം, അല്ലെങ്കിൽ എവിടെ നിന്നൊക്കെ ആളുകൾക്ക് ചേരാൻ പറ്റുമെന്നൊരു ചോദ്യം പലരും ചോദിക്കുന്നു. എനിക്ക് എവിടെ നിന്ന് ചേരാൻ പറ്റും? നമുക്ക് വളരെ അതിശയകരമാണ്, നമ്മുടെ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും മലയാളികൾ ഉണ്ടെന്നുള്ള തെളിവ് കൂടിയാണ് പ്രവാസി ചിട്ടി. നമ്മൾ വിചാരിക്കാത്ത പല രാജ്യങ്ങളിൽ ആൾക്കാർ ചേരുന്നു. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ September 26 മുതൽ ഗ്ലോബൽ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു. അതായത് ഇന്ന് ലോകത്തിന്റെ ഏത് കോണിൽ നിന്നും പ്രവാസി ചിട്ടിയിൽ ചേരാം. അമേരിക്കയിൽ നിന്നും ചേരാം, കാനഡയിൽ നിന്നും ചേരാം, യൂറോപ്പിൽ നിന്ന് നേരത്തെ May 17 മുതലേ ചേരാം. എന്നാലും അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളിൽ ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് രാജ്യങ്ങളിലേക്ക് പ്രവാസി ചിട്ടിയിൽ ചേരാം. അമേരിക്കൻ മലയാളികൾ വളരെ താല്പര്യത്തോടു കൂടിയാണ് ഇതിനെ കാണുന്നത് എന്നുള്ളതാണ്. നമുക്ക് അതിൻ്റെ അകത്ത് കൂടുതൽ നമ്മൾ അതിന്റെ ബിസിനസ് വിപുലീകരണവുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിക്കുമ്പോൾ അവിടെ വലിയൊരു നേട്ടം ഉണ്ടാകും എന്നത് തന്നെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അമേരിക്കയിൽ നിന്നടക്കം നമുക്കിപ്പോൾ പ്രവാസി ചിട്ടിയിൽ ചേരാവുന്നതാണ്. കഴിഞ്ഞ നമ്മൾ തുടങ്ങിയിട്ടാ ഇപ്പൊ ഈ October 25 ഒരു വർഷം പൂർത്തിയാക്കിയാണ്. നമ്മൾ 2018 October 25 ആദ്യമായിട്ട് ഗൾഫിൽ UAE നിന്ന് മാത്രമാണ് നമ്മൾ തുടങ്ങിയത്. അത് ഗൾഫിലെ രാജ്യങ്ങൾ, അതായത് സൗദി അറേബ്യയോ കുവൈറ്റോ ഖത്തറിനോ ബഹറിനോ ഒന്നും നമ്മൾ ആരംഭഘട്ടത്തിൽ തുടങ്ങിയിരുന്നില്ല. തുടങ്ങിയത് ആദ്യമായിട്ട്, കാരണം ഇതൊരു പുതിയ സംരംഭമാണ്, ലോകത്ത് തന്നെ നടക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള ഒരു സംരംഭം. ഓൺലൈനിൽ എങ്ങനെ മാനേജ് ചെയ്യണം, അപ്പോൾ അങ്ങനെയൊക്കെ വളരെ നമുക്ക് പഠിക്കാനായിട്ട് മുൻ മോഡലുകളും ഇല്ല. അപ്പൊ നമ്മുടെ തന്നെ ഒരു ഒരു വിഷ്വലൈസേഷനിലാണ് ഈ കാര്യങ്ങൾ പോയത്. അപ്പൊ അതുകൊണ്ട് തന്നെ 2018 ഏതാണ്ട് നമ്മളിതിന്റെ പ്രാരംഭ നടപടികൾ തുടങ്ങി 1.5 years കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് പണം സ്വീകരിക്കാൻ പറ്റുന്ന ഒരു ലെവലിലേക്ക് നമ്മൾ എത്തി എന്നുള്ളതാണ്. 2018 October 25 മുതൽ ഈ പണം നമ്മളെ UAE നിന്ന് സ്വീകരിച്ചു.
ക്രമേണ മറ്റു രാജ്യങ്ങളിലേക്ക് ഫെബ്രുവരി ഏപ്രിൽ മാസങ്ങളോടുകൂടി നമ്മൾ ഏപ്രിൽ 2019 ഗൾഫിലെ എല്ലാ GCC കൺട്രീസിലും സൗദി അറേബ്യ, ഖത്തർ, കുവൈറ്റ്, ബഹ്റൈൻ തുടങ്ങിയ എല്ലാ GCC രാജ്യങ്ങളിൽ നിന്നും ചിട്ടിയുടെ സബ്സ്ക്രിപ്ഷൻ നമ്മൾ സ്വീകരിച്ചു തുടങ്ങി. അത് വന്നത് 2019 ഏപ്രിലാണ്. ക്രമേണ നമ്മൾ GCC കവർ ചെയ്തതോടുകൂടി നമ്മൾ യൂറോപ്പിലേക്കായിരുന്നു നമ്മുടെ ശ്രദ്ധ. 2019 മെയ് 17 മുതൽ യൂറോപ്യൻ ഭവനത്തിൽ നിന്നുകൂടി നമ്മൾ ചിട്ടി സബ്സ്ക്രിപ്ഷൻ. അത് മെയ് 17 അതിന്റെ കാര്യവും കഴിഞ്ഞതോടുകൂടി തന്നെ നമ്മൾ മറ്റിടങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നതിനെ കുറിച്ചുള്ള നടപടികൾ സ്വീകരിച്ചു. അതിന്റെ ഭാഗമായാണ് ഈ 2019 സെപ്റ്റംബർ 26 മുതൽ ലോകത്ത് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്ന് അമേരിക്ക, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, ആഫ്രിക്കൻ കൺട്രീസ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് നമുക്ക് സബ്സ്ക്രിപ്ഷൻ സ്വീകരിക്കാൻ കഴിയും. ഒരു പുതിയ സംരംഭം നിലയ്ക്ക് തന്നെ ഇതിന്റെ ആരംഭഘട്ടത്തിൽ നമുക്ക് വളരെ വെല്ലുവിളികളുണ്ടായിരുന്നു. പക്ഷെ എന്തപ്പോ അതൊക്കെ വളരെ ഭംഗിയായിട്ട്, അതായത് നമുക്ക് ഒരു പ്രയാസവും ഇല്ലാത്ത രീതിയിൽ തന്നെ തരണം ചെയ്യുന്നതിന് ഈ ചിട്ടിയിൽ ചേർന്നവർ തന്നെ നമുക്ക് വലിയ പിന്തുണയാണ് നൽകിയത്. അതിനകത്ത് നമുക്ക് കാണാതിരിക്കാൻ കഴിയില്ല. നമ്മുടെ ഇടപാടുകാരെ സംബന്ധിച്ച് നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ഇടപാടുകാരാണ്. എന്ത് നമ്മൾ KSFയുടെ ഭാഗത്ത് നിന്ന് എന്ത് നീക്കങ്ങൾ ഉണ്ടായാലും അതിന് പൂർണ്ണ പിന്തുണയാവുന്നു. അതുകൊണ്ട് തന്നെ തുടക്ക സമയത്ത് വളരെ വെല്ലുവിളികൾ നമ്മൾ നേരിട്ടിട്ടുണ്ട്. പക്ഷെ അതൊക്കെ നമ്മുടെ ഈ സാങ്കേതിക വിദ്യയുടെയും നമ്മുടെ ഇടപാടുകാരുടെയും പൂർണ്ണ പിന്തുണയോടുകൂടി സംസ്ഥാന സർക്കാരിന്റെ പിന്തുണയ്ക്ക് പുറമെ വളരെ സജീവമായ പിന്തുണ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ട്. ഇത്രയും വലിയൊരു ഒരു പ്രോജക്റ്റ് വിജയിപ്പിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമില്ല. അപ്പൊ ഗവൺമെന്റിന്റെ മേൽനോട്ടം വളരെ നല്ല പൂർണ്ണ പിന്തുണ KSFക്ക് ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇടപാടുകാരുടെ പങ്കാളിത്തം നമുക്ക് പറയാൻ വിസ്മരിക്കാൻ ഒരിക്കലും കഴിയില്ല. കാരണം അവരുടെ ഒരു പിന്തുണ ഇല്ലായിരുന്നു വിജയിക്കാൻ കഴിയില്ല.